നിങ്ങൾ ധൈര്യശാലികളായിരിക്കണം, പക്ഷെ ദയുണ്ടാവണം. നീ പറഞ്ഞു വരുന്നത് ആരെങ്കിലും എന്നോട് ഒച്ച വെച്ചാൽ തിരിച്ചൊന്നും പറയരുതെന്നാണോ? ശാന്തരായിരിക്കണം, പരിതസ്ഥിതിയെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യണം. അത് പ്രയാസമാണ്. അതെ, നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ അവർ വിഷമിക്കും, നമ്മോട് ഒരിക്കലും സംസാരിക്കില്ല. അത് നമ്മെയും വിഷമിപ്പിക്കുന്നതാണ്. അവസാനം രണ്ടുപേരും ബാധിക്കപ്പെടും. ഒരു കുടുംബത്തിലുള്ളവർ അവരെ സഹായിച്ച ഒരു പാമ്പിനെ വേദനിപ്പിച്ചു കഷ്ടപ്പെടുന്നത് കണ്ടു നോക്കൂ. നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്നെ വേദനിപ്പിക്കും. ഒരു ഗ്രാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവർക്ക് 3 ആൺമക്കളും. നമ്മുടെ മക്കൾ ഒന്നിനും കൊള്ളാത്തവരും മടിയന്മാരുമാണ്. അവർ നമുക്കൊരു സന്തോഷവും തരുന്നില്ല. നമുക്ക് ഉപകാരമുള്ള ഒരു മകനെ തരാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. അന്ന് വൈകുന്നേരം എന്റെ പ്രിയേ, ഇവിടെ വന്ന് ഈ അത്ഭുതം ഒന്ന് കാണൂ. എന്താണത്? ഓ, ഒരു സർപ്പം, സ്വർണവാലുള്ള ഒരു സർപ്പം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ സഹായിക്കുന്ന ഒരു മകന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച മകനായി എന്നെ തിരഞ്ഞെടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഉപകരിക്കും. മകനോ, നീ ഒരു സർപ്പമല്ലേ, നീ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉപകരിക്കുക? എന്റെ വാല് സ്വർണം കൊണ്ടുള്ളതാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? അത് 1 ഇഞ്ച് നീളത്തിൽ മുറിക്കണം. അതിനേക്കാൾ കൂടുതൽ മുറിക്കരുത്. ഇല്ല, ഞാനത് ചെയ്യില്ല. ഇത് നിന്നെ വേദനിപ്പിക്കും മകനെ. ഇല്ല അമ്മേ, ആ ഭാഗത്ത് ജീവൻ ഉണ്ടാവില്ല. മാത്രമല്ല, അത് വീണ്ടും വളരുകയും ചെയ്യും. ആഴ്ചയിലൊരിക്കൽ ഞാൻ ഇവിടേക്ക് വരാം, തീർച്ചയായും. നന്ദി മകനെ. അങ്ങനെ ഓരോ ആഴ്ചയും അവർ പാമ്പിന്റെ സ്വർണവാല് മുറിക്കും. അങ്ങനെ അവർ പണം സമ്പാദിച്ച് ധനികരായി. മടിയന്മാരായ 3 ആൺമക്കളും അതിനെക്കുറിച്ച് അറിഞ്ഞു. എന്നിട്ട് കൂടുതൽ പണം സമ്പാദിക്കാനായി 2 ഇഞ്ച് മുറിക്കാൻ അവർ അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഓ, ഞാനിപ്പോൾ എന്തു ചെയ്യും? ശരി, ഞാൻ 2 ഇഞ്ച് മുറിച്ചു നോക്കട്ടെ. അവൾ 1 ഇഞ്ചിന് പകരം 2 ഇഞ്ച് മുറിച്ചെടുത്തു. പാമ്പിന് രക്തമൊഴുകാൻ തുടങ്ങി. അയ്യോ, നിങ്ങൾ എന്താണ് ചെയ്തത്? എനിക്കിനി സ്വർണവാല് ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു, നിങ്ങളെയും വേദനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി ഒരിക്കലും ഇവിടേക്ക് വരില്ല. ഇത് തീർച്ചയാണ്, ഞാൻ ഇനി ഒരിക്കലും ഇവിടേക്ക് വരില്ല. എന്നോട് ക്ഷമിക്കണം, മാപ്പ്. ഓ, ഞാൻ എന്താണ് ഈ ചെയ്തത്? ഐഡ്ലർ, ഒരു ജോലിയും ചെയ്യാത്തവൻ. ലൈഫ്ലെസ്, ജീവനില്ലാത്തത്. പെസ്റ്റേഡ്, ചെറിയ കാര്യങ്ങൾക്ക് പിടിവാശിയോടെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക.